നമ്മളൊരു ബാങ്ക് നമുക്കൊരു കൊളാറ്ററൽ ലോൺ തരികയെന്ന് വെച്ചാൽ നമുക്ക് ആ ബാങ്കിനെ കൺവിൻസ് ചെയ്യണം, ബാങ്കിന് മനസ്സിലാവണം ദിസ് ഗൈ ഈസ് ജെനുവിൻ, ഈസ് എന്റർപ്രണർഷിപ്പ് ഓർ അല്ലെങ്കിൽ ഹിസ് ഐഡിയ ഈസ് ഗുഡ് അല്ലെങ്കിൽ ഈസ് ഗോയിങ് ടു മേക്ക് മണി. ഈ സംരംഭത്തിന് വേണ്ടി നമ്മൾ ആക്ച്വലി ചെയ്തത് 9 lakhs ഒരു ലോണാണ്, സി ജി ടി എം എസ് സി സ്കീമിലുള്ള വിതൗട്ട് കൊളാറ്ററൽ ഒരു സ്കീമാണ് സി ജി ടി എം എസ് സി സ്കീമിലുള്ള, അല്ലെങ്കിൽ മുദ്ര രണ്ടും ഒന്ന് തന്നെയാണ്. സി ജി ടി എം എസ് സി അല്ലെങ്കിൽ മുദ്ര സ്കീം പ്രകാരം അപ് ടു 10 lakhs വരെ വിതൗട്ട് കൊളാറ്റർ നമുക്ക് ഒരു സംരംഭകന് ലോൺ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതായത് രണ്ട് കണ്ടീഷൻസാണ് ഉള്ളത്, ഒന്നാമത് ബാങ്കിലെ നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങൾ നന്നായിരിക്കണം, പിന്നെ നമ്മുടെ ഇതൊരു പ്രോജക്റ്റ് ഫീസിബിൾ ആയിരിക്കണം. നമ്മളൊരു പ്രോജക്റ്റ് ആയിക്കഴിഞ്ഞാൽ, പ്രോജക്റ്റ് ഐഡിയ ആയിക്കഴിഞ്ഞാൽ അപ്രോച്ച് എ ബാങ്ക്. അപ്പോൾ അതിനകത്ത് സർവീസ് ഏരിയ ബാങ്ക് ഉണ്ട്, ഓരോ ഏരിയയ്ക്കും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ബാങ്ക് ഉണ്ടാവും. മറ്റുള്ള ബ്രാഞ്ചിൽ നിന്ന് ലോൺ കിട്ടത്തില്ല എന്നൊരു സ്കോപ്പൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് കൺവിൻസിങ് ആയിട്ട് ബാങ്കിലെ ഓഫീസേഴ്സിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലോണിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബാങ്കിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ പറ്റണം എന്നുള്ളതൊരു ഒരു മസ്റ്റാന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുക, ഇപ്പോൾ ഒന്നോ രണ്ടോ സ്ഥല പ്ലേസിൽ പോയാൽ ചിലപ്പോൾ വർക്ക്ഔട്ട് ആവണമെന്നില്ല, അപ്പോൾ അടുത്ത പ്ലേസിലേക്ക് പോവുക. ഒരു രണ്ട് പാർട്ടാണ് വരുന്നത്, ലോണ് എന്ന് രണ്ടാമത്തെ ഒരു സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി എന്ന് പറയുന്നത് സർക്കാരിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. പലതരത്തിലുള്ള സബ്സിഡികളും കാര്യങ്ങളും ഉണ്ട്. ഏത് സ്ലോട്ടിലാണോ നമുക്ക് നമ്മുടെ ഒരു ഒരു പ്രൊഫഷൻ സ്യൂട്ടാവുന്നത്, ഈവൻ ഒരു വ്യവസായ വകുപ്പിൻ്റെ ആണെങ്കിലും വ്യവസായത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു സർവീസ് സെക്ടറാണോ, ഏത് സെക്ടറാണോ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു സംരംഭം സ്യൂട്ടാവുന്നത്, അത് നമ്മൾ കണ്ടെത്തി ആ ഒരു സബ്സിഡിക്ക് ലഭിക്കാനുള്ള ഒരു ഘടകങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ഇപ്പം എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്, അത് അപ് ടു 10-2 lakhs വരെ ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി യു റിക്വയർഡ് ലോട്ട് ഓഫ് പേഷ്യൻസ് ഫോർ ദിസ് ഐ ഹാർഡ് വർക്ക്. ആക്ച്വലി ഇറ്റ് വിൽ നോട്ട് വർക്ക് ഇൻ 2 days ഓർ 3 days ഓർ ഈവൻ എ മന്ത്. യു ഹാവ് ടു വർക്ക് ഫോർ ലൈക്ക് കപ്പിൾ ഓഫ് മന്ത്സ് ഓർ സം. നമുക്ക് ഏത് സ്യൂട്ടാവുന്നു നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളൊരു പോയിൻ്റാണ് ഒരു ഒരു ട്രെയിനിങ് പോയിൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.